പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത്. കൃഷ്ണ മണിക്കുട്ടി തൻ്റെ മകളാണ് എന്നുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ സത്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയാകുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ജയമോഹിനി ഇതേ തുടർന്ന് വീട്ടിൽ ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയാണ്. ഉടൻ തന്നെ കാര്യങ്ങൾ കാവ്യയെ ചെന്ന് അറിയിച്ചതിനെ തുടർന്ന് കാവ്യ ഇതിനു പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഉടൻ തന്നെ രാധികയെയും അതുപോലെ തന്നെ കൃഷ്ണയെയും വിളിപ്പിക്കുകയും ഇതിനു പിന്നിലെ സത്യാവസ്ഥ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന കൃഷ്ണ തെളിവുകളെല്ലാം ജയമോഹിനി മുന്നിൽ വന്ന് കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് ഒടുവിൽ തെറ്റുകളെല്ലാം സമ്മതിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് രാധിക തൻ്റെ കാമുകിയായിരുന്നു എന്നുള്ള കാര്യം അറിയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. മാത്രവുമല്ല മണിക്കുട്ടി തൻ്റെ മകളാണ് എന്ന് സമ്മതിക്കുന്ന കൃഷ്ണ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കൃഷ്ണയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ചതി ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ അതുകൊണ്ട് തന്നെ ഇനിയൊന്നും തനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ ഞങ്ങളെയെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് എന്നും അതിൽ സന്തോഷിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാവ്യ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ കാവ്യയോട് രാധിക സത്യങ്ങളെല്ലാം പറയുന്നതിനായി മുന്നിലേക്ക് വരികയും താൻ പറയുന്നതുകൂടി കേൾക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നും കേട്ടിടത്തോളം സത്യം തന്നെ ധാരാളമാണ് എന്ന് അറിയിക്കുന്ന കാവ്യ നിന്നെ തൻ്റെ സഹോദരിയെ പോലെയാണ് കണ്ടിരുന്നത് എന്നും അതുകൊണ്ടാണ് നിന്നെയും മണിക്കുട്ടിയെയും താൻ ഇത്രയധികം സ്നേഹിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല അപ്രതീക്ഷിതമായ ഈ ചതി തന്നെ വളരെയധികം തകർത്ത് കളഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇനിയൊരിക്കലും നിന്നെ വിശ്വസിക്കാൻ താൻ തയ്യാറാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. കാവ്യ പോയതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ജയമോഹിനിയും ഭരതും. ഇവിടെ കാവ്യയെ ചതിച്ച ആർക്കും തന്നെ സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയും ഞങ്ങൾ ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നതിനും മുൻപ് തന്നെ ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അവിടെ നിന്ന് പോകുന്നതിനായി തയ്യാറാകുന്ന രാധിക മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന മണിക്കുട്ടി ഒടുവിൽ കൃഷ്ണ തൻ്റെ അച്ഛനാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അവൾ കൃഷ്ണയെ ഓടിച്ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്നുവെങ്കിലും രാധിക അതിൽ നിന്ന് അവളെ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് വ്യക്തമാക്കുകയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അവൾ കൂടെ പോകാൻ തയ്യാറാകുന്നു. ഇതേ സമയം ഇനി തനിക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് വീട് വിട്ട് ഇറങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതോടെ സ്വത്തുക്കളെല്ലാം ഇനി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഭരത്തിനും അതുപോലെ തന്നെ ജയമോഹിനിക്കും ഉണ്ടായിരിക്കുകയാണ്. അവർ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.